അൻഹ ഈ ചരിത്രങ്ങളൊക്കെ അറിയുമ്പോൾ ബീവി ചോദിക്കുകയാണ് ഹൽ അലൈക യൗമുൻ കാന അച്ച അലൈകയവും മുൻകാനാ ശബ്ദമിന്യവും ബദറിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമാണ് ബദറിൽ അവരുടെ നേതാക്കന്മാർ ഓരോരുത്തരും പോയപ്പോൾ അപൂജകൽ പോയി ഒഴുത്ഭ പോയി ഷൈബ പോയി അവരൊക്കെ ഉമയ്യത്തുവിന് ഹലഫ് പോയി ഇവരൊക്കെ പോയതിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമായിരുന്നു അത് ഹബീബായ് നബിയുടെ പ്രിയപ്പെട്ട ഹംസറുദി അള്ളാഹു ഹബീബായ ഹബീബായ് റസൂർലാഹി അലൈഹി അലൈവ് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാണ് ഹംസറുദി അള്ളാഹുൻഹു മഹാൻ നബുറുകളെ ലക്ഷ്യം വിട്ട് വഹഷി എന്ന് പറയുന്ന അടിമക്ക് വലിയ പാരിതോഷികം സ്വാതന്ത്ര്യമടക്കമുള്ള പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഹിന്ദു അള്ളാഹ്വൻഹാ നമുക്ക് റതി എന്ന് പറയണം അവർ സുഹാബിയത്താണ് പക്ഷേ മുസ്ലിം അല്ലാതിരുന്ന കാലം അവർ ഒരുപാട് 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 ഇസ്ലാമിനെതിരെ അവർക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അവരാണ് വശിയെ പ്രേരിപ്പിച്ചത് എൻ്റെ വാപ്പയെ കൊന്നതിന് പകരം എൻ്റെ വാപ്പ വാപ്പയെ കൊലപ്പെടുത്തിയതിന് പകരം ഹംസയെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ അൻഹു നിനക്ക് ഞാൻ എൻ്റെ സ്വർണ്ണമാല തരാം നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം അങ്ങനെ പ്ലാൻ ചെയ്തു വന്ന യുദ്ധമായിരുന്നു അത് ആ യുദ്ധത്തിൽ ഹബീബ് സുല്ലാഹു അലൈവിസ്മങ്ങളുടെ സ്വഹാബിമാർ പതിരിപ്പോയിട്ടുണ്ട് അബൂ ദുജാൻ അള്ളാഹ്ഹു ആണ് ഹബീബിനെ കെട്ടിപ്പിടിച്ചത് എന്നിട്ട് പറഞ്ഞു അങ് സുഹാബിമാർ ഒരു നേരമുണ്ട് ഖാലിദ് വലീദ് അള്ളാഹ്ഹു സൈന്യവുമായി തിരിച്ചു വന്നൊരു നേരമാണത് അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ അബുദുഹുനു ഈ രണ്ട് സുഹാബിമാർ അവർ ചെയ്ത ത്യാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കഴിയില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല പുറത്തിങ്ങനെ അമ്പുകൾ ഇങ്ങനെ വന്ന് തറക്കുകയാണ് അബൂ ദുജാൻ അള്ളാഹുൻ ഹബീബനെ മൂടിയിരിക്കുകയാണ് തങ്ങളെ ലക്ഷ്യമായി വരുന്ന അമ്പുകൾ മുഴുവനും അബൂദുജാൻ റുദി അള്ളാഹു നഹബിൻ്റെ നെറ്റിയിലും കഴുത്തിലും പുറത്തും തുരുതുരാ തറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശരീരം പെടക്കുകയോ ഒന്ന് മാറുകയോ ചെയ്താലും ഹബീബിന്റെ ദേഹത്ത് വന്ന് തറക്കും എന്ന ഒരൊറ്റ കൊണ്ട് അനങ്ങാതെ കിടന്ന സുഹാബിയാണ് അങ്ങനെ ഷഹീദാവുന്നത് അമ്പു വന്ന് തറച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു സൂചി വക്കുമുള്ള വേദന എത്രയാണ് എങ്ങനെ പിടിച്ചു നിന്നു അനങ്ങി പോവൂലെ നമ്മൾ പെടിച്ചുപോവലേ പച്ച ശൈര്യത്തിലേക്കല്ലേ ഈ ആക്രമണങ്ങൾ വരുന്നത് അബൂത്ത് അള്ളാഹുഹോലെ ഹബീബിനെ പിറകിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ നേരെ പിറകിൽ നിൽക്കണം നഹരി ദൂന ദൂന നബിയേനൂല അങ്ങയുടെ നെഞ്ചിൻ്റെ മുമ്പിൽ എൻ്റെ നെഞ്ചുണ്ട് അങ്ങയുടെ കഴുത്തിൻ്റെ മുമ്പിൽ എൻ്റെ കഴുത്തുണ്ട് അങ്ങയെ ലക്ഷ്യമാക്കി വരുന്നത് എൻ്റെ കഴുത്തിലാ തറക്കുന്നത് അങ്ങേക്കൊന്നും സംഭവിക്കില്ല നിബിയെ അനങ്ങാതിരിക്കണേ എൻ്റെ പിറകിൽ നിൽക്കണേ എന്ന് പറഞ്ഞ് എഴുപതോളം അമ്പുകൾ ദേഹത്തേറ്റുവാങ്ങിയ സുഹാബിയാണ് അബൂത്ത് ഹറദ് അള്ളാഹൻ എഴുപത് ഏഴ് പോയിട്ട് ഒന്ന് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ അവരാണ് സുഹാബിമാർ അവരുടെ പേര് കേൾക്കുമ്പോഴാണ് അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്ക് അവർക്കള്ളാഹുനെയും തൃപ്തിയാണ് അവർക്കത് മനസ്സിൽ അവർക്കറിയാം ഇത് പരമമായ സത്യമാണ് അവർക്കറിയാം ഈ ജീവിതം ഈ ജീവൻ ഈ ലോകത്തിന് ഇത്രേ വിലയുള്ളൂ അത് അല്ലാഹുവിന് നൽകാൻ കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒന്നുമില്ല അത് പുണ്യനിബിതങ്ങൾക്കാവട്ടെ ഞങ്ങൾ മരിച്ചാൽ ഒരാളാണ് പോകുന്നത് ഹബീബ് മരണപ്പെട്ടാൽ ഒരു നബിയാണ് നഷ്ടമാകുന്നത് അതിനുവേണ്ടി വേണ്ടി ഇവർ ചെയ്ത ത്യാഗമാണ് ചോദിച്ച ഐഷ് അള്ളാൻ ചോദിച്ചിൻ്റെ ദിവസത്തേക്കാൾ ഏറ്റവും പ്രയാസമുള്ള ദിവസം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഉണ്ട് ഞാൻ ത്വയ്ഫിലേക്ക് പോയ നേരം ഇബിൻ അലീലിനോട് എൻ്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നവരോട് ചോദിച്ച നേരം ഫലം യുജിബിനിസ് അവരാരും എനിക്ക് ഉത്തരം തന്നില്ല ഞാൻ സങ്കടപ്പെട്ട് നടക്കുകയാണ് ത്വയ്ഫിൽ നോക്കണം രപിതങ്ങളുടെ സല്ലല്ലാഹുലൈവിസലമതങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളുള്ള നാടാണത് അവരെ സംരക്ഷിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംരക്ഷണം കിട്ടിയില്ല എന്നെ എറിഞ്ഞോടിച്ചു എന്ന് പറയുന്ന ഒരു പാറക്കൂട്ടത്തിൻ്റെ അരികത്തെത്തുമ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത് ബോധം നഷ്ടപ്പെട്ടു പോയി ഏറുകൊണ്ടിട്ട് സല്ലു അല്ല വസ്ലാം ഏറുകൊള്ളാണ് എന്തിനതൊക്കെ അറിയോ എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിനും മനുഷ്യർക്കും സത്യവിശ്വാസവും സത്യസന്ദേശവും ലോകത്തെ ഏറ്റവും വലിയ മോറാലിറ്റിയുടെ മോറൽ വാല്യൂസ് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഹബീബ് ചെയ്ത ത്യാഗമാണത് ഫർ സീ കർബിൽ ഞാൻ ബോധരഹിതനായി കിടന്നെനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് നോങ്ങിയ നോക്കിയപ്പോൾ അനബി ഒരു മേഘം എന്നെ വന്ന് തണലിട്ട് നിൽക്കുന്നു എൻ്റെ മുകളിൽ ഫനതറുത്തു ആ മേഘത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് ഇന്നല്ലാഹ അങ്ങയുടെ അനുയായികൾ എന്താണ് അങ്ങയോട് തിരിച്ചു പറഞ്ഞത് എന്ന് അള്ളാഹു കേട്ടിട്ടുണ്ട് അവരെന്തൊക്കെയാണ് അങ്ങയോട് ചെയ്തത് എന്നും അള്ളാഹുവിനറിയാം പർവ്വതങ്ങളുടെ മലാഖേ അള്ളാഹു അങ്ങയുടെ മേൽ നിയോഗിച്ചിരിക്കുകയാണ് തോയിഫ് മലയാണ് മലയോരമാണ് ഒരുപാട് മലകളുള്ള പ്രദേശമാണ് തൊയഫിലേക്ക് കയറണമെങ്കിൽ ചുരം കയറണം മലകളാണ് മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുകളുണ്ട് പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ആ ആ ഒരു പർവ്വതങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കുകളുണ്ട് ആ മലക്കിനെ അള്ളാഹു അയച്ചിരിക്കുന്നു ഏറ്റവും വലിയ ശിക്ഷ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് പർവ്വതങ്ങളെയാണ് കൊടുത്തയച്ചത് എന്താണ് ബി വേണ്ടത് അവക്കിടയിൽ അവരെ ചവച്ചതച്ചരക്കണോ അങ്ങ് പറഞ്ഞോളൂ എന്ന് ചോദിച്ചു

അങ്ങയുടെ അനുയായികൾ എന്തൊക്കെയാണ് അങ്ങയെ വേദനിപ്പിച്ചു പറഞ്ഞത് എന്നും എന്തൊക്കെയാണ് ചെയ്തത് എന്നും അല്ലാഹു കേട്ടിട്ടുണ്ടെ അങ്ങയുടെ രക്ഷിതാവ് എന്നെ നിയോഗിച്ചു നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാനാണ് എന്നെ പറഞ്ഞയച്ചത് ഈ രണ്ട് മഹാമലകൾ അവരുടെ മേൽ ഞാനൊന്ന് ചരിച്ച് അമർത്തിക്കളഞ്ഞോട്ടെ അവരുടെ മേൽ ഈ മലയെ മറിച്ചിട്ടോട്ടേ എന്ന് മലക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഹബീബിനോട് ചോദിച്ചപ്പോൾ അലഹി വസ്ലം ഇമാം ബുഖാരിയാണ് ഹദീസ് ഉദ്ധരിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് മറുപടി പറഞ്ഞു അവരെ നശിപ്പിക്കേണ്ടതില്ല നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ഉപദ്രവിക്കുന്നവർക്ക് ശിക്ഷ വരണമെന്നല്ലേ നമ്മൾ പറയുക നമ്മളങ്ങനല്ലേ മനസ്സുകൊണ്ട് വിചാരിക്കുക ആരാണ് തന്നെ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്കഥ ആർക്ക് ചെയ്യാൻ കഴിയും അതും അവിശ്വാസികളായ ആളുകൾ അവർ നബി ഇത്രമേൽ അക്രമിച്ചിട്ടും ഹബീബിൻ്റെ മറുപടി അത്രയാണ് ഹബീബ് ചിന്തിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ ദൈവമായി പഠിച്ച നമ്പുരാനായി അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ കൂടെ ഒന്നിനെയോ ഒരാളെയോ കൂടെ ദൈവമായി ഗണിക്കാതെ അള്ളാഹുവിൻ്റെ തൗഹീദ് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ മുതുകിൽ നിന്ന് വരലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലക്കുൽജിബാൽ നിങ്ങളവരെ ശിക്ഷിക്കരുത് എന്ന് മഹാനായ റസൂറുഹിഹു അലഹി വസ്ല്ലം ഹബീബിൻ്റെ ചിന്തകൾ അതാണ് ഐസാനിബി അലി കാരുണ്യത്തെക്കുറിച്ച് പറയാറുണ്ട് ക്രിസ്ത്യാനികൾ പറയും നമ്മളും പറയും ഒരുപാട് കരുണയുടെ വാക്കുകളുണ്ട് പക്ഷേ അതിനേക്കാളപ്പുറം എത്രയോ അപ്പുറത്താണ് ഹബീബാൻപ ഞങ്ങൾ ചെയ്തു കൊടുത്ത മാപ്പുകളെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ അപ്പുറത്താണ് എത്രയോ അപ്പുറത്താണ്